നിന്റെ സാന്നിധ്യം നിൻ്റെ കൂട്ടുകാർക്ക് നിൻ്റെ സ്കൂളിന് അതിൽ നീ ഒന്നാമനായിരിക്കണം അല്ലെങ്കിൽ രണ്ടാമനായിരിക്കണം ഇത് കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മുടെ ഓഫീസിൽ നോക്കൂ ഈ മന്ത്രം നജികേദസ് ഭാവന ചെയ്യുന്നതാ അപ്പം ഏത് ചുറ്റുപാടിലാവട്ടെ ആ ചുറ്റുപാടിൽ ഞാൻ ഒന്നാമൻ അല്ലെങ്കിൽ രണ്ടാമൻ ഞാൻ അധമൻ ഇനി എന്താണ് എനിക്ക് യമന് ചെയ്തു കൊടുക്കേണ്ടുന്നത് ഇത് തന്നെ വലിയൊരു ചെയ്യാനുള്ള ചെയ എന്താ പറയുക എന്തും ചെയ്യാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഈ ഒരു ഭാവം എന്തും ഞാൻ ചെയ്യാം എന്ന് പറയുന്നവനോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഏറ്റു പറഞ്ഞോളൂ എന്താ വേണ്ടത് നിങ്ങൾ അങ്ങനെയുള്ളവരോട് പറഞ്ഞു നോക്കൂ അപ്പം അവരെന്താ ചെയ്യാന്ന് അറിയാം ഡോ ഇവിടെവാ അവന് പറ്റുന്ന പണി എന്താണെന്നറിയോ ഈ എന്താ ബോസ് ചമയെന്നുള്ളതാണ് ഓർഡർ കൈമാറുക എന്നിട്ടോ ഈ കേട്ട വിദ്വാനോ അത് വേറൊരാളോട് പറയും ആ വിദ്വാൻ വേറൊരാളോട് അതുകൊണ്ട് എനിക്ക് എന്താണോ ഞാൻ ചെയ്യേണ്ടുന്നത് ആർക്കായിട്ടാണ് ഞാൻ ചെയ്യേണ്ടുന്നത് ഈ ഒരു മനോഭാവം എന്താണ് ഞാൻ അവിടെ ചെയ്യേണ്ടുന്നത് ഈ മനോഭാവം ഉണ്ടായിക്കഴിഞ്ഞാലോ നമുക്ക് ചെയ്യേണ്ടുന്നതായിട്ടുള്ളതിനെ നമുക്കിങ്ങനെ കാണും എന്താണ് ഞാൻ അവിടെ ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായിട്ട് കർമ്മങ്ങൾ അവിടെ സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കും ഇന്നതാണ് അവിടെ ചെയ്യേണ്ടുന്നത് ഒന്നുമില്ല ഒരു വീട്ടിൽ ഒരു കുട്ടി വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് അവിടെ കൂടിയിരിക്കുന്ന പത്ത് നൂറ്റി അമ്പത് പേർക്കും അലോസരുണ്ടാക്കുന്ന സമയത്ത് നമുക്കും എല്ലാം പോവാം ആ കുട്ടിയുടെ അടുത്ത് എന്നിട്ട് അതിനോട് കിർ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് ആ കരച്ചിലൊക്കെ നിർത്തി പാട്ടിലാക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമല്ലേ ഒരു കുട്ടിയെ സന്തോഷിപ്പിക്കുക അവൻ്റെ ഹൃദയത്തിൽ ആഹ്ലാദം ഉണ്ടാക്കുക എന്ന് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ ഇങ്ങനെ നമുക്ക് ഒരുപാടുണ്ട് ചെയ്യാൻ എന്ന് പറയാ ഈ ഭുവനത്തിൽ അപ്പം മൃത്യുവിനായി കൊടുക്കപ്പെട്ട നജികേതസ് ആലോചിക്കുന്നു ഞാൻ എന്താണ് യമന് ചെയ്യേണ്ടുന്നത് എന്ന ചിന്ത ഈ ഭുവനത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത് ഇവിടെ ഞാൻ ഒരിക്കലും ഒരധമനാവില്ല അതുകൊണ്ട് നജികേദസ് തൻ്റെ ചിന്തയെ നന്നായി ഉറപ്പിച്ച് അത് അച്ഛനോട് പറയണം എന്താണ് നോക്ക അനുപശ്യൂർവേ പ്രതിപക്ഷപയ സർപ്പച്ച സർപ്പ സജാത പുനഃ സജാ അനുപശ്യ പൂർവ പ്രതിപക്ഷ തധാ സസ്യവ മർപച്യ സ്യമി അജാതെ പുനഃ ഹേ അച്ച ഞാൻ ഈ ലോകത്തെ എന്താണ് നജികേതസ്സിൻ്റെ ആ അറിവ് അതുകൊണ്ട് നജികേതസ് എങ്ങനെയുള്ള ബാലനാണ് എന്ന് പറയുക പറയണു അനുപശ്യ യഥാ പൂർവേ അനുപശ്യ കണ്ടാലും എങ്ങോട്ട് പിന്തിരിഞ്ഞ് നോക്കിയാലും പൂർവേ യഥാ എങ്ങനെയാണ് അച്ഛ പൂർവികന്മാർ കാര്യങ്ങളെ നയിച്ചത് എന്ന് നോക്കിയാലും പ്രതിപശ്യ തഥാ അപരേ അതുപോലെ ഇതാ ഇപ്പോൾ ഉള്ളവർ എങ്ങനെയാണ് എന്ന് നോക്കിയാലും ഇത് അച്ഛൻ മകനെ പഠിപ്പിക്കുകയാണോ എന്ന് തോന്നും എന്ന് പറയാ കാരണം ഇവൻ കാര്യം മനസ്സിലാക്കണം അതിൻ്റെ ലക്ഷണമാണ് അത് അച്ഛനെ അറിയാനായിട്ട് അച്ഛനോട് പറയല്ല അച്ഛാ പണ്ടുള്ളവരെങ്ങനെയാണ് നോക്കൂ ദാ ഇപ്പം ബാക്കിയുള്ളവരും എങ്ങനെയാണ് നോക്കൂ അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാ അപ്പരേ സസ്യമിവ മർത്യ പച്ചതേ സസ്യമിവ ആചായതേ പുനഃ സസ്യമിവ സസ്യം പോലെ സസ്യം എന്ത് ചെയ്യുന്നു ചീഞ്ഞളിഞ്ഞു പോകുന്നു വീണ്ടും സസ്യം ഉണ്ടാവുന്നു അപ്പോൾ കൊടും വേനലിലൊക്കെ ചില ഭൂമിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തരിശ് ഭൂമിയിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല ഒരു മഴ വരിക വേണ്ടും എല്ലാം എന്ന് പറയും എവിടെയായിരുന്നു ഇതൊക്കെ എന്നറിയില്ല അല്ലേ എങ്ങനെയാണ് എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും ഉണ്ടാവുന്നത് ഇതൊരു ജീവിത ദർശനത്തെ നജികേതസ് ഇവിടെ അവതരിപ്പിക്കുക എന്താണ് ഇങ്ങനെ ജീവിച്ച് മരിക്കാനുള്ളവരല്ല നമ്മള് അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാരും ഇപ്പോ ഉള്ളവരും ഇപ്പൊ ഉള്ളവരെന്ന് പറഞ്ഞാൽ അങ്ങയെ പോലുള്ളവരും എൻ്റെ അച്ഛനായിട്ടുള്ള അങ്ങും അച്ഛൻ്റെ അച്ഛനായിട്ടുള്ളവരും ഇതാ ഇപ്പം ഞാനും ഈ മാർഗത്തിലേക്ക് തിരിയാൻ തിരിയാനുള്ള ആ ഒരു ശ്രമത്തിലാണ് അതിൻ്റെ ആ ആരംഭത്തിലാണ് അതിനെയാണ് ഇവിടെ പണ്ടുള്ളവരെങ്ങനെയാണ് ചരിച്ചത് ഇപ്പോൾ ഉള്ളവരെങ്ങനെയാണ് ചരിക്കുന്നത് ഈ സസ്യങ്ങളുടെ ഉണ്ടാവലും ഇല്ലാതെയാവലും ഈ ഒരു ദർശനത്തെ യോഗവാസിഷ്ടത്തിൽ രാമൻ അവതരിപ്പിക്കുന്നുണ്ട് തരവോഭിഹി ജീവന്തി ജീവന്തി പശുപക്ഷിണ സജീവതി മനോയസ്യ മനോയസ മനനൈവ ജീവതി എന്ന് പറയുന്നു വാശിഷ്ടത്തിൽ രാമൻ ജീവന്തി ജീവന്തിരവ തരുക്കള് ജീവന്തി ജീവിക്കുന്നു പശു പക്ഷിണ പശുക്കൾ പക്ഷികൾ ഇതൊക്കെ ജീവിക്കുന്നു തരവോ ജീവന്തി ജീവന്തി പശു സജീവതി മനോയസ്യ ജീവതി ആരാണ് മനസ്സുകൊണ്ട് മനനം ചെയ്യുന്നത് അവൻ ജീവിക്കുന്നു അല്ലാത്തവനോ ജീവിക്കുന്നില്ല എന്ന് വാസിഷ്ടത്തിൽ രാമൻ അതുതന്നെയാണ് ഇവിടെ ഉപനിഷത്തിൽ വന്നപ്പം നചികേതസും പറയുന്നത് അതായത് പൂർവികന്മാരെങ്ങനെയാണ് വച്ചാൽ ജീവിച്ചത് ഇപ്പോൾ ഉള്ളവരെങ്ങനെ ജീവിക്കണോ ഈ സസ്യങ്ങളുടെ ഈ പലതും സസ്യങ്ങൾ മാത്രമല്ല പലതും ഇവിടെ ജീവിച്ച് പോകുന്നു ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വേദാന്തശാസ്ത്രത്തിലൊക്കെ ആദ്യം പ്രവേശിക്കുമ്പം പഠിക്കുന്ന മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആഹാരം നിദ്ര ഭയം മൈഥുന ഇത്യാദി നാല് നാല് കാര്യങ്ങളെ മൃഗങ്ങൾക്കുള്ളൂ എന്നാണ് സസ്യങ്ങൾക്കും ഈ എന്താ പരാഗവും മറ്റു സംഗതികളൊക്കെ നടക്കുന്നുണ്ട് മൃഗങ്ങളെ അത്ര സജീവ അല്ലെങ്കിലും പക്ഷേ മനുഷ്യൻ ഇതിൽ വിവേകം എന്ന് പറഞ്ഞ് ഒന്നും കൂടെ ഉണ്ട് വിവേകം എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കലാണ് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഈ സത്യത്തെ അറിയുക എന്നുള്ളതൊക്കെ അതിനെ പൂർവികന്മാരും ഇപ്പോൾ ഉള്ളവരും ഇനിയുള്ളവരും ചെയ്യുന്നു അതുകൊണ്ട് സസ്യമിവ ഇവ ആചായതേ പുനഃ ഇനി ഇവിടെ നിന്ന് ഈ ഉപനിഷത്ത് ഇവിടെ ഒരു ഒന്നാമത്തെ എന്താ രംഗം അവസാനിക്കുകയാണ് അടുത്ത രംഗം ആരംഭിക്കുകയാണ് അത് വളരെ ഖേമായിട്ടുള്ള രംഗമാണ് യമപുരിയിലേക്ക് നജികേദസ് പോകുന്നതാണ് അതാണ് ഇവിടെ പിറകിൽ കാണുന്ന ചിത്രം പിറകിൽ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ചിത്രം എന്താണ് അല്ലേ യമനാണ് വന്നു നിൽക്കുന്നത് നജികേതസ് യമൻ്റെ തൊട്ടടുത്ത് യമപത്നി പിന്നെ അവിടെ തൊട്ട കാവൽക്കാരൊക്കെ ഉണ്ട് ഇനി നജികേദസും യമനും തമ്മിലുള്ളതാണ് സംവാദം

ബ്രാഹ്മണോ ഗൃഹാൻ തസൈതാം ശാന്തിം കുറവന്തി ഹര വൈവസ്വത ഉദകം വൈശ്വാനര പ്രവിശതി അതിഥി ബ്രാഹ്മണ ഗൃഹാൻ അതിഥിയായിട്ട് തിഥി ഇല്ലാതെ തീയതി ഇല്ലാതെ വരുന്ന ആളെയാണ് അതിഥി എന്ന് പറയുക നമ്മളൊക്കെ ഗസ്റ്റ് എന്ന് പറയില്ലേ അതെങ്ങനെ വരണം എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് അതെങ്ങനെയാ ഗസ്റ്റ് വരും എയർപോർട്ടിൽ പോണം എയർപോർട്ടിൽ പോയി കൂട്ടിക്കൊണ്ടിരുന്ന ആൾ ഗസ്റ്റാണോ അല്ല പെട്ടെന്ന് വരുന്ന ആളാണ് തീയതി ഒന്നും പറയാതെ പെട്ടെന്ന് കയറി വരുന്ന ആളാണ് അത്ര അതിഥി അങ്ങനെ വന്നിരിക്കുന്നു ആരാണ് ബ്രാഹ്മണ ബ്രാഹ്മണൻ ബ്രാഹ്മണനായിട്ടുള്ള അതിഥി ഇവിടെ പറയുന്നു ആ ആരാണ് ഈ വരുന്ന അതിഥി ഉപനിഷത്തിൽ ഒരാൾ കയറി വരുന്നവനെ കയറി വരുന്ന ഒരാളെ ഉപനിഷ് സംസ്കാരത്തിൽ അവനെ പറയുന്നത് വൈശ്വാനരൻ എന്നാണ് വൈശ്വാനര പ്രവിശദീ എന്നാണ് പറയുന്നത് വൈശ്വാനരൻ ആരാണ് വൈശ്വാനരൻ ഭഗവത്ഗീത വൈശ്വാനരനെ പറയണു എവിടെയാണ് പറയണത് പതിനഞ്ചാം അധ്യായത്തിൽ അല്ലേ അഹം വൈശ്വാനരോ ഭൂത്ത പ്രാണിനാം ദേഹമാശ്രിത അഹം പ്രാണിനാം ദേഹമാശ്രിത ഞാൻ പ്രാണികളുടെ ദേഹത്തെ ആശ്രയിച്ചിട്ട് വൈശ്വാനര ഭൂത്വ വൈശ്വാനരനായി ഭവിച്ചിട്ട് പചാമി അന്നം അന്നത്തെ ഭജിക്കുന്നു അപ്പം നമ്മുടെ വീട്ടിൽ അതിഥിയായി വരുന്നവൻ വൈശ്വാനരനാണ് വൈശ്വാനരൻ അയാളെ അങ്ങനെ വേണം സ്വീകരിക്കാൻ വൈശ്വാനര പ്രവിശതി ഇതാ വൈശ്വാനരനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഗൃഹാൻ പ്രവിശതി ഗൃഹത്തിലേക്ക് വന്നിട്ടുള്ളത് എന്തു വേണം തസ്യ അവന് ഏതാം ശാന്തിം ശാന്തിയെ ഈ ശാന്തിയെ കുറുവന്തി ചെയ്താലും ചെയ്യേണ്ടുന്നതാണ് ഹേ വൈവസ്വത അല്ലയോ യമ ഉദകം ഹര വെള്ളത്തെ കൊണ്ടുവന്നാലും യമപത്നി യമനോട് പറയുകയാണ് ഇതാ നമ്മുടെ വീട്ടിൽ വൈശ്വാനരനായിട്ട് ഒരു അതിഥി വന്നിരിക്കുന്നു ആ അതിഥിയെ പൂജിക്കാനായിട്ട് അങ്ങ് എന്തു വേണം വെള്ളം കൊണ്ടുവന്നാലും വേഗം പോയി വെള്ളം കൊണ്ടുവരും ഇതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് വീട്ടിലാരെങ്കിലും വന്ന് വന്നു വന്നുകഴിഞ്ഞാൽ വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കേണ്ടത് വീട്ടിലെ വേലക്കാരനോ വേലക്കാരിയോ അല്ല ഗൃഹനായകൻ അല്ലെങ്കിൽ ഗൃഹനായിക വേണം കൊടുക്കാൻ നമ്മൾ ആൾ വലിയ വലിയ ആളുകളൊക്കെ വരുമ്പോൾ എന്തു ചെയ്യും നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് അതങ്ങനെ വളരെ കേമായിട്ട് കൊടുക്കും ആ സമയത്ത് ആ പൗഡറിൻ്റെയും അല്ലെങ്കിൽ ഒക്കെ മണമുള്ള ഗ്ലാസ് ആയിരിക്കും വേലക്കാരൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ലേ ശുദ്ധമായിട്ടുള്ള അതായിരിക്കും അതുകൊണ്ട് ഇവിടെ യമനാണ് യമനോടാണ് യമപത്നി പറയുന്നത് ഉദകം ഹര അന്നേ ഭരണം എന്ന് പറയുക ഏയ് വെള്ളം കൊണ്ടിരും ഇപ്പൊ നമുക്കതൊരു എടുക്കാം യമപത്നി യമനോട് പറഞ്ഞിട്ടുണ്ട് ഉദഗംഹരെന്ന് പിന്നെ എനിക്ക് എന്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു വിടാ ഉദഗംഹര വെള്ളം കൊണ്ടും എന്നിട്ടോ ശാന്തി കുറുവന്തി തസ്യ ഏതാം ശാന്തിയും കുറുവന്തി അവന് ശാന്തിയെ ചെയ്താലും ഈ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സംസ്കാരമുണ്ട് എന്ന് പറയാം വെള്ളം കൊടുക്കും ഇല്ലേ ആദ്യം തന്നെ അവർ ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളം അത് ഏത് സമയത്താണെങ്കിലും ആദ്യം കൊടുക്കുന്ന വെള്ളം അത് ഈ സംസ്കാരമാണ് അതുകൊണ്ട് നമ്മൾ ഈ സംസ്കാരത്തെ കൊണ്ടുവരും ആര് വീട്ടിൽ വന്നു കഴിഞ്ഞാലും എന്താ വേണ്ടത് നല്ല വൃത്തിയിൽ ഒരു ഗ്ലാസ് വെള്ളം നല്ല പച്ചവെള്ളാൽ മതി അത് ജീരകാണോ കാണോ ചൂടുള്ളത് വേണോ തണുപ്പിച്ചത് വേണോ ഒന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക കൊണ്ടു കൊടുക്കുക ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അയാൾ എന്താവും ശാന്തനാവും നമുക്ക് നമുക്ക് ഈ ഒരു ചിന്തയോടുകൂടിയിട്ടാണ് കൊടുക്കേണ്ടത് ശാന്തിയെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചിന്തയോട് കൂടിയിട്ടാണ് കൊടുക്കേണ്ടത് അതിന് പകരം നമ്മൾ കൊടുക്കുന്നതൊക്കെ ഇന്ന് അശാന്തി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അതെ അത് കലക്കിയതും ഇത് കലക്കിയതും പിന്നെ അയാൾക്കാകെക്കൂടെ ഒരു അസ്വസ്ഥതയാണ് ഇത് കഴിക്കണ്ടായിരുന്നു അല്ലേ കാരണം ഇവർ ഞായറാഴ്ചകളിൽ അങ്ങനെയുള്ള മാഗസീനൊക്കെ വായിച്ചിട്ട് പല പരീക്ഷണങ്ങളും നടത്തുകയാണ് ചക്ക ഗുരുവിന്ന് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാം അതെ അതിലെങ്ങനെ സർബത്ത് ഉണ്ടാക്കാം ഈ അടുത്ത കാലത്ത് കണ്ടു ചക്കഗുരുവിൻ്റെ സർബത്ത് ആ ചക്കഗുരുവിൻ്റെ ആ ഇതൊക്കെ പോകാൻ വേണ്ടി ഒരുപാട് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ചേർത്തിട്ട് വരുന്നവർക്ക് അതാണ് നമ്മൾ കൊടുക്കുക എന്ന് പറയുക അതിന് പകരം എന്തു കൊടുക്കുക ഉദകം ജലത്തെ കൊടുക്കണു ജലത്തെ കൊടുത്ത് അതിനെ ശാന്തിയെ ചെയ്യാൻ പറയാം ഉദകം ഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകുക ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഗുരു നിത്യചൈതന്യ യതി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് നിങ്ങൾ കിട്ടുമെങ്കിൽ മേടിച്ച് വായിക്കണം മറക്കാനാവാത്തവർ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് മറക്കാനാവാത്തവർ അദ്ദേഹത്തിൻ്റെ സാധന സാധനയിൽ ഈ സാധനമാർഗത്തിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള പല അനുഭവങ്ങളെക്കുറിച്ചും ഗുരു പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് സ്വാമി പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും ക്ലാസ്സിൽ നമ്മളിത് ആവർത്തിച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആ ഒരു ഭാഗത്തെ വായിച്ചു കേൾപ്പിച്ച് കൊടുത്തിട്ടുള്ളതാണ് ഒരു ചെറിയ കുട്ടി അദ്ദേഹത്തിന് പരിചരിക്കുന്നത് ഒന്നുമില്ല കാഞ്ചി പെരിയ സ്വാമികളെ കാണാൻ വേണ്ടി പോകുന്നതാണ് ജയേന്ദ്രസരസ്വതി സ്വാമികൾക്ക് മുൻപുള്ള സ്വാമികളെ കാണാൻ വേണ്ടി പോകുമ്പം ആ സ്വാമികൾക്ക് ബഹുമാന്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ ബ്രാഹ്മണൻ ഉണ്ട് എന്ന് ആ ഹോട്ടലിൽ നിന്ന് അറിഞ്ഞിട്ട് ആ ബ്രാഹ്മണനെ കാണാൻ വേണ്ടിയിട്ട് വെയിലത്ത് നടന്നു പോകുന്നതായി അങ്ങനെ ഒരുപാട് നടന്ന് നടന്ന് ആ എന്താ വെയിലുകൊണ്ട് ക്ഷീണിതനായി എത്തുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് ആ വീട്ടിലുള്ള ബ്രാഹ്മണൻ്റെ ഗൃഹത്തിലുള്ള ഒരു ചെറിയ കുട്ടി കടന്നു വന്നിട്ട് ഒരു മുരുട വെള്ളം ആദ്യം തന്നെ കൊടുക്കണമെന്നാണ് കാലും മുഖവും കഴുകാൻ അദ്ദേഹം പറയുന്നു ആ കാലിൽ ആ വെള്ളം ഒഴിച്ച സമയത്ത് അദ്ദേഹം അതിനെ വളരെ ഭംഗിയായിട്ട് എഴുതുന്നുണ്ട് എൻ്റെ അന്തരാത്മാവിൽ ആ ശീതളിമയെ ഞാൻ അറിഞ്ഞു എന്നാ അന്തരാത്മാവിനെ തൊട്ടുണർത്തുന്നതായിരുന്നു ആ ജലം ജലം കൊണ്ട് എൻ്റെ പാദം കഴുകിയ സമയത്ത് അങ്ങനെ കാലും മുഖവും കഴുകി കയറി വരുന്ന എനിക്ക് ആ കുട്ടി ആദ്യം തന്നെ വലിയൊരു ഗ്ലാസ് വെള്ളം തന്നു എന്നിട്ടോ ഒരു പലക ഇട്ട് തന്നു എന്നിട്ട് പലക ഇട്ട് തന്ന് വെള്ളം തന്നതിന് ശേഷമാണ് ആ കുട്ടി ചോദിക്കുന്നത് താത്തയെ കാണാനാണോ വന്നത് എന്ന് അദ്ദേഹം പറയുന്നു ശങ്കരാചാര്യർക്ക് കൊടുക്കാൻ വെച്ച നമസ്കാരം ആ കുട്ടിക്ക് ഞാൻ മനസ്സുകൊണ്ട് കൊടുക്കുമായിരുന്നു എന്ന് അങ്ങനെ ആ ഒരു അതൊന്ന് ആലോചിച്ച് നോക്കൂ ആ ജലം ജലം മാത്രമാണ് കൊടുത്തത് ആ ഒരു ഒരു സംസ്കാരം അല്ലെങ്കിൽ ആ ജല ആ കിട്ടേണ്ടുന്ന സമയത്ത് ഒരല്പം ജലം കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് ഒരു മഹാത്മാവ് ഓർത്തു വയ്ക്കുന്നത് അത് ഈ ഒരു സംസ്കാരമാണ് ഏത് വരുന്നവന് കണ്ടുകഴിഞ്ഞാൽ തന്നെ ആദ്യം കൊടുക്കേണ്ടുന്നത് ജലമാണ് ജലത്തിനെല്ലാറ്റിനെയും ശമിപ്പിക്കാൻ പോകുന്ന ശക്തിയുണ്ട് ബോധം കെട്ട് വീഴുന്ന സമയത്ത് ഒരു അല്പം ജലമല്ലേ നമ്മുടെ മുഖത്തേക്ക് തളിക്കുന്നത് അല്ലേ ആ സമയത്ത് പെപ്സി തളിച്ചാൽ ശരിയാവുമോ ഒരല്പം ജലം എത്ര നമ്മൾ ക്ഷീണിച്ച് അവശരായി കഴിഞ്ഞാൽ ഒന്ന് മുഖം കഴുകിയാൽ അല്ലേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ ജലത്തിന് ആ ഈ എന്താ ഇനിയിപ്പം സ്വാമി ജലചികിത്സയെക്കുറിച്ചൊക്കെ പറയേണ്ടി വരും വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് എല്ലാ അസുഖങ്ങളും മാറും അത്രയും രാവിലെ എഴുന്നേറ്റ് രണ്ട് ക്ലാ രണ്ട് കുപ്പി വെള്ളം കുടിച്ചാൽ മതി വെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ജലം കേട്ടോ രണ്ട് കുപ്പിന്നൊക്കെ പറയുമ്പോൾ അതെ അതെ ജലം കൊടുത്ത് ശാന്തിയെ ചെയ്യാൻ യമൻ്റെ പത്നി യമൻ്റെ ഭാര്യ യമനോട് പറയുന്നു ഇനി ഇവിടെ പറയുന്നു യമൻ തുടർന്ന് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക നജികേതസ് മൂന്ന് ദിവസം നജികേതസ് യമനെ കാത്തു നിൽക്കുന്നു എന്നാണ് മൂന്ന് ദിവസം ഇതിന് വളരെ താത്വികമായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട് മൂന്ന് ദിവസം എന്തിനാണ് നജികേതസ് യമനെ കാത്തിരുന്നത് നമ്മൾ കണ്ടു യമപുരി എന്നത് യമ പുരി എന്നത് ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്താണോ എന്ന് ചോദിച്ചാൽ അല്ല ഇവിടെ തന്നെയാണ് അപ്പം മൃത്യുമുഖത്തേക്ക് അടുക്കുന്ന ഏതൊരുവനും എന്തു വേണോ അത്രേ ഉപവാസം വേണം ഉപവാസം ഉപവാസം അതിനുള്ളതാ മൃത്യു മുഖത്തേക്ക് ഇത് നമ്മൾ വരാൻ പോകുന്ന ഉപനിഷത്തിലും കാണും ചാന്തോക്യ ഉപനിഷത്തിൽ ഈ ഉപവാസത്തെ കാണും ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ഉപവാസം എന്ന് ഈ ഉപനിഷത്തിലെ ഉപവാസം മനസ്സിലാക്കി കഴിഞ്ഞാലേ അതിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാവുള്ളൂ പറയണു ഉപാവൃത്ത പാപേഭ്യോ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ ഇത് കഴിഞ്ഞു പോകുമ്പോൾ ചോദിക്കരുത് സ്വാമി അതൊന്നും പറയൂന്ന് ഉപാവൃത്ത പാപേഭ്യോ യസ്തു വാസോ ഗുണൈ സഹ യസ്തു വാസോ ഗുണൈ സഹ उपवास स विज्ञेय उपवास स विज्ञेय विवर्जितः विवर्जि सर्वोग विवर्जि उपये पापेभ्यो वासो गुण सह उपवास स विज्ञेयोग विवर्जि ഉപാവൃത്തസ്യ ഉപാവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവർത്തിക്കുക എന്തിൽ നിന്ന് സർവപാപേഭ്യ എല്ലാ പാപങ്ങളിൽ നിന്നും പാപം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ എന്നാണ് എന്തൊക്കെ കർമ്മങ്ങളെ കൊണ്ട് എന്തൊക്കെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അറിയാതെയൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എല്ലാറ്റിനെയും സർവേഭ്യ പാപേഭ്യ എല്ലാ പാപങ്ങളെയും യഹാ യസ്തു എന്ന് പറഞ്ഞാൽ യഹാ തു യാതൊരുവനാണോ ഗുണൈഹി സഹ വാസ ഗുണങ്ങളോടുകൂടി വസിക്കുന്നത് എല്ലാ പാപങ്ങളെയും അകറ്റിയിട്ട് ഗുണത്തോടു കൂടിയിട്ട് ആര് വസിക്കുന്നുവോ ഉപവാസ സവിജ്ഞേയ അതിനെയാണ് ഉപവാസം എന്നറിയേണ്ടത് സർവഭോഗ എല്ലാ ഭോഗങ്ങളുടെയും എന്താണ് വിവർജിത അതിൻ്റെ നിർമാർജ്ജനം ഉപേക്ഷിക്കലിനെയാണ് ഉപവാസം എന്ന് പറയുന്നത് അപ്പം ഈ ഉപവാസം എന്തിനുള്ളതാണ് സത്യത്തിലേക്ക് അടുക്കുന്നതിനുള്ളതാണ് ഇവിടെ നജികേദസ് ഉപവസിച്ചവനാണ് അപ്പം അവൻ എന്തു വേണം ഇനി ജലം പാനം ചെയ്യണം അപ്പോഴാണത്രേ ഈ മൃത്യുമുഖത്തേക്ക് അടുക്കുക എന്ന് പറയുമ്പം മനസ്സിനെ ശാന്തമാക്കണം ഈ പരമമായിട്ടുള്ള വിദ്യയെ ഉപദേശിക്കുന്ന ബ്രഹ്മവിദ്യാചാര്യനായിട്ടുള്ള മൃത്യു അല്ലെങ്കിൽ ആ സത്യത്തെ പറഞ്ഞു തരുന്ന ആള് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ ഗുരുവിനെ അറിയാൻ എന്തു വേണം മനസ്സിനെ ശാന്തമാക്കണം മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ വേണം അന്നത്തെ ഉപേക്ഷിക്കണം ചാന്തോക്യോപനിഷത്തിൽ വളരെ ഭംഗിയായിട്ട് വരുന്ന വിഷയമാണ് അന്നമയം ഹി സൗമ്യ മനഹ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പഠിക്കും അവിടെ പരീക്ഷണത്തിന് ശ്വേതകേതുവിന് ഉദാലകൻ നിയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് അന്നം മനസ്സാകുന്നത് എന്നതൊക്കെ ഉപനിഷത്തിലെ വിഷയമാണ് അവിടെ നന്നായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് നമുക്കതിനെ നന്നായിട്ട് കാണാമെന്ന് പറയാം അപ്പോൾ മൃത്യു പോകുന്ന നജികേതസ് മൂന്ന് രാത്രികൾ മൃത്യുവിനെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നു മൃത്യുവുമായിട്ട് മൃത്യുവിനെ കാണാൻ പോയിട്ടുള്ള നജികേതസ്സിൽ മൂന്ന് രാത്രികൾ മൃത്യുവിനെ കാണാതെ ഇരിക്കുന്നുണ്ട് ഈ മൂന്ന് രാത്രികൾ ഈ ഉപവാസമാണ് ഉപനയനത്തിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഉപവാസമുണ്ട് ഭക്ഷണാദികളൊന്നും കഴിക്കാൻ പാടില്ലയെന്നാൽ ഇപ്പോഴത്തെ ഉപവാ ഈ ഉപനയൻ എന്നു പറയുന്നതിന് പൂണൂൽ കല്യാണം എന്നാ പറയുക അന്ന് വിശിഷ്ടമായിട്ടുള്ള എന്താ പറയുക ഭക്ഷണാദികളൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ എന്തിനാ മനസ്സിനെ ശാന്തമാക്കണം ഈ മനസ്സാണ് അന്നമാണ് മനസ്സായിട്ട് പരിണമിക്കുന്നത് അതിനെ ഒന്ന് നന്നായി ശാന്തമാക്കിയിട്ട് ഇവൻ തിരിയണം അതിനാണ് അവനെ ഉപനയിപ്പിക്കുന്നത് സമീപത്തേക്ക് കൊണ്ടുപോകുന്നത് ഉപവാസത്തിലൂടെ ഉപനയിപ്പിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസം ഈ മൂന്ന് രാത്രി അവൻ അന്നം ഉപേക്ഷിച്ചിരിക്കുന്നു അതാണ് മൃത്യുവിനെ കാത്തിരിക്കുക എന്നുള്ളതിൻ്റെ പ്ര ഇത് അവൻ മൂന്ന് വരത്തെയൊക്കെ മേടിക്കുന്നു ഇനി ഇതിൽ ഒരു യമൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇതും നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ വിശേഷപ്പെട്ടതാണ് ഈ ഉപനിഷത്തില് എന്താണ് ഉപനിഷത്തും നമ്മളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കണു എന്നൊക്കെയാണ് നമ്മളിവിടെ വിശദമായിട്ട് കാണുക നോക്കാം ച ച ഇഷ്ടപൂർത്തെ പുത്ര പശുശ്ച സർവാൻ ഇഷ്ടപൂർ പുത്ര പശുവാൻ ഏതത് വൃക്തേ പുരുഷ സൽപ്പേധസോ ഏതത് വൃക്തേ പുരുഷ സൽപമേധസോ യൻ വസതി ബ്രാഹ്മണോ ഗൃഹേ യൻ വസതി ബ്രാഹ്മണോ ഗൃഹേ നമ്മുടെ വീട്ടില് ഒരു അതിഥിയായി ഒരു ബ്രാഹ്മണൻ വൈശ്വാനര രൂപത്തിൽ വന്നിട്ട് ആ വൈശ്വാനരനെ നമ്മൾ പരിചരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരല്പം ഉദകം കൊടുത്ത് അവനെ പരിചരിക്കുന്നില്ല എങ്കിൽ അവരിൽ എന്തൊക്കെ ദോഷങ്ങൾ സംഭവിക്കും എന്നുള്ളത് യമൻ പറയുന്നത് പറയണു ആശാപ്രതീക്ഷെ സംഗതം സൂനൃതാം ചാപൂർത്തേ പുത്ര പശൂം ച സർവാൻ ഏതത് വൃങ്ത്തെ പുരുഷസ്യാൽപേതസോ യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ അസ്യഗൃഹേ എന്ന് പറഞ്ഞാൽ ആരുടെ വീട്ടിലാണോ ബ്രാഹ്മണ അനശ്നൻ വസതി ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സത്യാന്വേഷകൻ എന്നാണ് അർത്ഥം സത്യാന്വേഷകൻ അനശ്നൻ വസതി അന്നം കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് അപ്പോൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതാണ് പണ്ടുള്ളവർക്കൊക്കെ ആരെങ്കിലൊക്കെ വീട്ടിലൊക്കെ ചില സമയത്ത് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവും വഴക്ക് കൂടിക്കഴിഞ്ഞാൽ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു സമരം നിരാഹാരമാണ് മതി എനിക്ക് വേണ്ട ആ വേണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ ആദ്യം പറയും അമ്മ മറ്റുള്ളവരൊക്കെ പറയും വേണ്ടേ വേണ്ട വിശക്കുമ്പോൾ വന്ന് കഴിച്ചോളും നിങ്ങൾ വിളിക്കാനൊന്നും പോരുത് കാണട്ടെ നിങ്ങൾ വിളിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ഭീഷണിപ്പെടുത്താൻ വേറെ ചിലരുണ്ടാവും അല്ലേ എന്നാലും അമ്മയ്ക്ക് കഴിക്കുന്നതിന് മുമ്പ് മകനെ അല്ലെങ്കിൽ മകളെ കഴിപ്പിക്കേണ്ടി വരും ഇല്ലേ അല്ലെങ്കിൽ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛനോട് പറയും ദ പിണങ്ങി കിടക്കുകയാണ് അപ്പം അച്ഛൻ പറയും വിളിക്കാൻ പറയും ഇല്ലേ അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയൊക്കെ പോയി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുന്നേറ്റ് വരും കഴിക്കും അങ്ങനെ ഒരാൾ വീട്ടിൽ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും കഴിക്കാൻ വരുന്നില്ല കഴിക്കാതെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ എന്തുണ്ടാവും വല്ലാത്തൊരു വിഷമം ഉണ്ടാവും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടായിട്ട് കഴിക്കാതിരിക്കുമ്പോൾ പിന്നെ അവരതിനെക്കുറിച്ചൊക്കെ പറയും നീ ഇന്നുണ്ടായിട്ട് കഴിക്കാതിരിക്കുമ്പോൾ നാളെ നിനക്കത് കിട്ടില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഇത് പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉപവാസത്തിൻ്റെ തീവ്രത വർദ്ധിച്ചു കൊണ്ടിരിക്കും പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങി ഉറപ്പ് വരുത്തിയാൽ അടുക്കളയിൽ ഒരു വെള്ളം കുടിക്കാനൊരു വരവുണ്ട് അമ്മയ്ക്കറിയാം അത് വെള്ളം കുടിക്കാനല്ല എന്ന് ഇല്ലേ പക്ഷേ ചിലർ കാത്തിരിക്കുകയാണ് വെള്ളം കുടിക്കാൻ വരുന്നുണ്ടോ എന്ന് എന്നൊക്കെ അപ്പം ഇവിടെ പറയുന്നു ഭക്ഷണം കഴിക്കാതെ ഒരുവൻ ഗൃഹത്തിൽ ഇരുന്നാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അതിഥിയായി വരുന്ന ഒരാൾക്ക് അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ എങ്ങനെയുള്ളവരാവട്ടെ എത്ര വലിയ നീചനാവട്ടെ എത്ര കൊള്ളരുതാത്തവനാവട്ടെ വിശന്ന് വരുന്നുവെങ്കിൽ വരുന്നത് വൈശ്വാനരനാണ് ഏത് കാട്ടുകള്ളൻ്റെ ഉള്ളിലിരുന്ന് ജഡരാഗ്നിയായി പ്രവർത്തിക്കുന്നത് ആ ഭഗവാനാണ് അതിനെ അവഗണിക്കാൻ പാടില്ല എന്ന് അല്ലെങ്കിൽ അതിനെ പറഞ്ഞു വിടാൻ പാടില്ല അവന് വെള്ളം ഈ വീട്ടിൽ നിന്ന് കൊടുക്കില്ല എന്നൊരിക്കലും ഒരാളോടും പറയരുത് അതുകൊണ്ട് നിങ്ങൾ മറ്റെന്തു കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ ആലോചിച്ച് സംശയിച്ച് ഒക്കെ കൊടുത്തോളൂ എന്തോ ആവട്ടെ ഇപ്പം ജോലി കൊടുക്ക് അല്ലെങ്കിൽ കാശ് കൊടുക്ക് മറ്റ് സാധനങ്ങളൊക്കെ കൊടുക്ക് വസ്ത്രം കൊടുക്ക് ഇത്യാദി കാര്യങ്ങളൊക്കെ കുറേ കൂടെ ആലോചിച്ച് ചെയ്തോളൂ പക്ഷേ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ആലോചിക്കേണ്ടതില്ല നിങ്ങളുടെ മുൻപിൽ ഇലയിട്ടിട്ടോ അല്ലെങ്കിൽ അതിനല്ലേ നമ്മുടെ പണ്ടുള്ളവർ പാത്രം പോലും കഴുകേണ്ട ആവശ്യമില്ല നല്ല ഇലയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഇലയിട്ട ഊണ് എന്നാണ് പറയുക അല്ലേ അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് അവിടെ ഇരുന്നോളാൻ പറയുക വെള്ളവും കൊടുക്കുക എന്താണോ ഉള്ളത് അത് വിളമ്പി നന്നായിട്ട് കഴിച്ചിട്ട് പോവാം എന്ന് ഭക്ഷണം വേണോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ടെന്നാൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ദോഷങ്ങളെക്കുറിച്ച് മനുഷ്യത്ത് പറയുന്നു അപ്പം ഇപ്പം അങ്ങനെ വല്ല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടിയതാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം ഏതായാലും ഉപനിഷത്താ പറയുന്നത് ആശ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടും ആഗ്രഹങ്ങൾ ആശ ആശ എന്ന് പറഞ്ഞാൽ എന്താണ് പല ആശകളും ഉണ്ട് അല്ലേ ഇപ്പം ദോഷ തിന്നാൻ ആശ എന്ന് പറയുന്നത് ഉണ്ടല്ലോ എന്നു മുതൽ തുടങ്ങിയിട്ട് പല ആശയുണ്ട് പക്ഷേ നിവർത്തിക്കില്ല ആശകളൊന്നും തന്നെ ആശ പ്രതീക്ഷ പ്രതീക്ഷകൾ മുഴുവൻ തകിടം മറിയും ശരിയാ സ്വാമി പ്രതീക്ഷകൾ മുഴുവൻ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ തകിടം അറിയും ആശ പ്രതീക്ഷ സംഗതം സൂനൃതം ഇഷ്ടം പൂർത്തം പശൂൻ അങ്ങനെ ക്രമത്തിൽ പറയണു ഒക്കെ വിസ്തരിച്ച് പറയേണ്ടുന്നതാണ് എന്താണ് ആശ എന്താണ് പ്രതീക്ഷ എന്താണ് സംഗതം എന്താണ് സൂനൃതം ഇതൊക്കെ എങ്ങനെയാണ് നഷ്ടമാവുന്നത് അപ്പം ഇതൊക്കെ എങ്ങനെ നേടാം അല്ലെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം എന്നാൽ അതുകൊണ്ടാണ് വേദ ഈ എന്താ ഭാഗവതം പോലുള്ള പുരാണത്തിലൊക്കെ പറയുന്നത് അട്ടശൂല ജനപദ എന്ന് പറയുന്നുണ്ടല്ലോ ഭക്ഷണം എന്നാണോ വിൽപ്പന തുടങ്ങുന്നത് അന്നാണത്ര ഈ നമുക്ക് എന്താ അപചയം സംഭവിക്കുന്നത് ചുതിയുണ്ടാവുക ഭക്ഷണം വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോഴാണ് അതുകൊണ്ട് പണ്ടുള്ളവരൊക്കെ എത്ര എന്തൊക്കെയാ തണ്ണീർ പന്തലുകൾ ഇങ്ങനെയുള്ള അഗ്രശാലകൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കൊടുക്കും എല്ലാവർക്കും ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്തിട്ട് അതും വിശന്ന് വന്നവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ പറയണ ഇന്നത്തെ കാലത്തൊക്കെ വലിയ കഷ്ടാ ഈ ആളുകളൊക്കെ അപ്പം ശരി എന്നാൽ ഊണ് കഴിച്ചിട്ടായിരിക്കും അല്ലേ അയാൾക്കാണെങ്കിൽ ഉണ്ണമെന്നുണ്ട് എന്നാലും അയാൾ വിടില്ലേ അങ്ങനെയുള്ളവരുണ്ട് ചോ കാരണം അവരിത് പഠിച്ചവരാ നിങ്ങളുടെ നാശം അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെങ്ങനെങ്കിലും ഊണ് കഴിച്ചിട്ട് അവിടെ നിന്നും പോവും അത് കണ്ടിട്ട് കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു വീട്ടിൽ അങ്ങനെ വന്നു എന്നാ ആ ഉള്ളത് ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞു ഉള്ളതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു ഓ എല്ലാവരും ഏമ്പൊക്കെ വിട്ടു മതിയായി ഓ വളരെ വയറു നിറഞ്ഞു അങ്ങനെ എങ്ങനെയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഇവർ നേരെ ഒരു ഹോട്ടലിലേക്കാണ് ഹോട്ടലിൽ പോയപ്പോണ്ട് ഈ കൊടുത്തവരും ആ ഹോട്ടലിലുണ്ടായിരുന്നു അവരുടെ തീർന്നു പോയിട്ട് അവരും അവിടെ എത്തിയിട്ടുണ്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത് വൈശ്വാനരനാണ് കൊടുക്കുന്നത് വൈശ്വാനരൻ എന്നത് ഈ വിശ്വത്തിൽ എല്ലാ പ്രാണിവർഗങ്ങളിലും ഏകമായിട്ടിരിക്കുന്നവനാണ് ആ വൈശ്വാനരനെയാണ് നമ്മൾ വൈശ്വാനരിലാണ് ഹോമിക്കുന്നത് എന്ന് പറയുന്നു നജികേതസ് തൻ്റെ പിതാവായിട്ടുള്ള ഗൗതമൻ ചെയ്യുന്ന വിശ്വജിത് യാഗത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം ഒരു യാഗ ഭൂമിയെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് കഠോപനിഷത്ത് ആരംഭിക്കുന്നത് യാഗം എന്നത് ഗീതയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് യാഗത്തെയും അല്ലെങ്കിൽ യജ്ഞം എന്നുള്ളത് നിസ്വാർത്ഥമായ കർമ്മത്തെയാണ് യജ്ഞം എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ മഴ പെയ്യുന്നത് യജ്ഞത്തിൽ നിന്നാണ് യജ്ഞത്തിലാണ് ഈ പ്രപഞ്ചം പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്ന് പറയാം അപ്പോൾ ഒരു യജ്ഞ അല്ലെങ്കിൽ ഒരു യാഗത്തോടു കൂടി ഇവിടെ ഉപനിഷത്ത് ആരംഭിക്കണോ എന്താണ് ഈ യാഗം വിശ്വജിത് യാഗം എന്ന് പറയുക വിശ്വത്തെ മുഴുവൻ ജയിക്കാൻ പോകുന്നത് എന്നാണ് ഈ യാഗത്തിൻ്റെ പ്രത്യേകത എന്താണ് സർവവും ദാനം ചെയ്യുക എന്നത് തന്നെ ഇതിൻ്റെ പ്രത്യേകത തനിക്ക് എന്തൊക്കെ ഉണ്ടോ അതിനെ എല്ലാം ദാനം ചെയ്യുക എപ്പോഴാണ് ഈ ദാനം നടക്കുന്നത് വിശ്വജിത് യാഗം പല സന്ദർഭങ്ങളിൽ നടക്കാറുണ്ടെന്ന് ഇവിടെ പുത്രനെ ഉപനയിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഗൗതമൻ ചെയ്യുന്നു അപ്പോൾ ഈ പുത്രൻ ഇത് കാണുന്നു എന്താണ് കാണുന്നത് ആ കാണുന്ന കാഴ്ചയാണ് ഇവിടെ അവതരിപ്പിച്ചത് പശുക്കളെ എന്താ എങ്ങനെയുള്ള പശുക്കൾ ഈ സ്വാമി ഇതിൽ പറഞ്ഞതിൽ ചിലർക്ക് ഒരു ചെറിയ അഭിപ്രായ അഭിപ്രായ വ്യത്യാസമല്ല ഇങ്ങനെയൊരു കാഴ്ചപ്പാട് അതിനെന്തിനാണ് ഇങ്ങനെ പറയണത് ഗൗതമനെ എന്തിനാ ന്യായീകരിക്കണത് എന്നൊക്കെയാണ് ഗൗതമനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെയൊരു ഒരു വശം അതിനുണ്ട് എന്ന് പറയാം ഏത് വശം ീതോദഗം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചത് എന്നാണ് ജഗ്ദത്തുണാഹ എന്ന് പറഞ്ഞാൽ പുല്ല് തിന്നത് അവസാനത്തെ പുല്ലും തിന്നുകഴിഞ്ഞാന്ന് പറഞ്ഞാൽ അവസാനത്തെ മറ്റു ചോറും കഴിച്ചു എന്ന് പറയില്ലേ ഒക്കെ വടിച്ച് കഴിച്ചു തൃപ്തിയായി എന്ന് പറയാം പിന്നെ അതേപോലെ ആ കൂട്ടത്തിൽ എന്തുണ്ട് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വൈകല്യങ്ങളുള്ളതും കൂട്ടത്തിലുണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതാണ്